എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഉമ്മച്ചി ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഉമ്മച്ചി ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനായിട്ട് പോവാണ്. ഉമ്മച്ചിക്ക് ഇന്ന് അവധി അല്ലേ? അതെ, എനിക്കിന്ന് വീക്ക് ഓഫ് ആയിരുന്നു, നാലാമത്തെ ഓഫ് ആയിരുന്നു ഇന്ന്. അപ്പൊ ഇന്ന് എനിക്ക് പുറത്ത് കവലയിലും ഒന്നും പോകണ്ടായിരുന്നു. അത് കാരണം സാധാരണ അവധി കിട്ടാൻ നേരം നമ്മൾ എങ്ങോട്ടേലും ഒക്കെ പോകും. ഇന്ന് പക്ഷേ പോകണ്ടായിരുന്നു, നമുക്ക് കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓർത്ത് നിങ്ങളെ ഒന്ന് ഡേ ഇൻ മൈ ലൈഫായിട്ട് കാണിക്കാവുന്ന വെച്ച്, ചെറുത് വലുതായിട്ടില്ല, ചെറുതായിട്ടൊന്നും. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ട്, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവരും പോരെ. അതെ, പോരെ. ഇന്ന് രാവിലെ മുതലുള്ള ഇതാ കാണിക്കാൻ പോകുന്നു. ഇപ്പൊ രാവിലെ ഞാൻ എണ്ണീറ്റെന്ന വീഡിയോ പിടിക്കാവുന്ന വെച്ചപ്പം ഭയങ്കര മഴയും ഒക്കെ ആയിരുന്നു, കരണ്ടും ഇല്ലായിരുന്നു. കരണ്ട് അപ്പൊ ഇച്ചിരി താമസിച്ചാ വന്നെ. ആ സമയം കൊണ്ട് ഞാൻ ഇവിടെ എല്ലാം വൃത്തിയാക്കി, എല്ലാം പാത്രങ്ങളും കഴുകി എല്ലാം വെച്ച്, ഇവിടെ പാതകം എല്ലാം കഴുകിയിട്ട് മേശയെല്ലാം തുടച്ചെല്ലാം വൃത്തിയാക്കി. ഇപ്പം ഞാൻ ഇച്ചിരി പുട്ടുണ്ടാക്കിയായിരുന്നു, രാവിലെ പുട്ടുണ്ടാക്കി. പുട്ടും പഴവുമാണ് ഞാൻ ഇന്ന് രാവിലെ പഴവാൻ. ഇത് നമ്മുടെ ഇവിടുത്തെ തന്നെ വാഴയിലുണ്ടായ പഴവാണ്. അപ്പം അതായിരുന്നു രാവിലെ. അത് കഴിഞ്ഞ് ഞാൻ തേണ്ട ചോറ് വെച്ച്, ചോറെല്ലാം വെച്ച് ഞാൻ വാർത്തിട്ട്, അത് കഴിഞ്ഞ് ചക്കക്കുരു കിട്ടി. നമ്മുടെ ചക്ക ഇന്നലെ ഇട്ടായിരുന്നു. അപ്പം ഞാൻ ഇതിൻ്റെ ചക്കക്കുരു എടുത്ത് ഞാൻ മെഴുക്കുവട്ടി വെക്കാനായിട്ട് പോവുമായിരുന്നു. പിന്നെ നമ്മൾ മീനെ, മീൻ രണ്ട് ദിവസം, ഇപ്പം മീന് ഭയങ്കര വിലയല്ലേ. അപ്പോൾ രണ്ട് ദിവസം, ഒരു ദിവസം അയിലയും മേടിച്ചുകൊണ്ട് വന്നു, ഒരു ദിവസം ഈ വട്ടമീനെന്നും പറഞ്ഞൊരു മീനുണ്ട്, അതും കൂടി മേടിച്ചുകൊണ്ട് വന്നു. അപ്പം അതിൻ്റെ രണ്ടിൻ്റെയും ഞാൻ പകുതിയിട്ട് എടുത്ത് വെച്ച്, കാരണം ഇവർ അത്ത ഇന്നലെ കച്ചവടത്തിന് പോയില്ലായിരുന്നു. അപ്പം ഇന്നത്തേക്ക് ഒരു കറിയാകുമല്ലോ. ഇന്ന് രാവിലെ അപ്പം കച്ചവടത്തിന് പോയി. അതിനുള്ളത് നമ്മൾ ചക്കക്കുരു മെഴുക്ക് വരട്ടാനുള്ള എല്ലാം ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുക. അപ്പൊക്കെ ഇങ്ങനെ മിനിഞ്ഞാന്ന് പോകാൻ നേരം എനിക്ക് ഇഞ്ചി എല്ലാം തോലി കളഞ്ഞ് കഴുകി, വെളുത്തുള്ളി എല്ലാം പൊളിച്ചു വെച്ച്, തേങ്ങ എല്ലാം ചുരണ്ടിതുണ്ട്, ഇതാക്കി ഫ്രിഡ്ജിൽ വെച്ച്. കാരണം ഞാൻ ജോലിക്ക് പോയിട്ട് വരുമ്പം താമസമല്ലേ, അപ്പൊ എളുപ്പം ചെയ്യാനെന്നും പറഞ്ഞ് എല്ലാം ചെയ്ത് തന്നിട്ടാ പോയത്. അപ്പം ഞാൻ ചക്കക്കുരു മെഴുക്ക് വരട്ടാനായിട്ട് ഞാൻ അത് വേണ്ട വേവിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളവും മഞ്ഞളും ഉപ്പും ഇട്ടുമൊക്കെ ഞാൻ വേവിച്ചെടുക്കാൻ അടുപ്പത്ത് വെച്ചു. അപ്പം ഞാനിവിടെ നിൽക്കുന്ന ദിവസം ഞാൻ അടുപ്പേലാണ് വെക്കുന്നത്, കാരണം ഗ്യാസ് തീർന്നാൽ എളുപ്പം നമുക്ക് മേടിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോഴത്തേക്ക് ഒരു കുറ്റിയേ ഉള്ളൂ എനിക്ക്. അപ്പം ഞാൻ ഓർത്ത് എന്നാ വിറകടുപ്പ്, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടവും, വിറകടുപ്പല്ലേ വെക്കാമല്ലോ. അപ്പം ഗ്യാസിൽ നമുക്ക് രാവിലെ എനിക്ക് ജോലിക്ക് പോകുമ്പോൾ എളുപ്പമുള്ള പലഹാരമൊക്കെ ഉണ്ടാക്കാമല്ലോ, പാചകം അതാ. അപ്പം നമ്മൾ ആ ചക്കക്കുരു മെഴുക്ക് വെട്ടാനായിട്ട് ഒരു ചീനിച്ചട്ടി വെച്ച് അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇനി കുറച്ച് കടുകിടുക. അതിനകത്തോട്ട് നമ്മൾ കുറച്ച് സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ. കാരണം നമ്മളിത് ഇറച്ചിക്കൂട്ട് പോലെയാണ് വെക്കുന്നത്, അതാണ് നമ്മൾ സവോള ഇട്ട് കൊടുത്ത് ഇനി കുറച്ച് വെളുത്തുള്ളിയെ, ഇഞ്ചിയെ, പച്ചമുളക് ഇത് ഇത്രയും കൂടി ഇട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കാരണം ഇത് നമ്മൾ ഇറച്ചിക്കൂട്ട് പോലെയാണ് വെക്കുന്നത്, ഇറച്ചി കറിയുടെ ടേസ്റ്റിലാണ് വെക്കുന്നത്. ഇതിനകത്തോട്ട് നമ്മൾ ഇച്ചിരി കറുവാപ്പട്ടയും ഗ്രാമ്പൂവും കച്ചോലവും കൂടി ഇട്ട് കൊടുക്കുക. ഇതും കൂടി ഇട്ട് നമുക്ക് ഇളക്കാം. ഇതും കൂടി ഇട്ട് കൊടുക്കുക. കൊടുത്തിട്ട് നമുക്കിത് നല്ലതായിട്ടൊന്ന് വഴട്ടിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഒരു അരസ്പൂൺ മുളക് പൊടി ഇടുക, കാരണം പച്ചമുളകും കൂടി ഇട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ അരസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഇട്ടത്. പിന്നെ നമ്മളിച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് അല്പം ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അത് നമ്മൾ ഈ തേങ്ങാക്കൊത്തുണ്ടെങ്കിൽ അതും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. ഞാനപ്പം എനിക്ക് തേങ്ങാക്കൊത്ത് ഇടുന്ന ഇഷ്ടമില്ലാഞ്ഞുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത്. അപ്പം ഇനി ഇതിനകത്തോട്ട് നമ്മൾ ആ വെന്ത് വെച്ച ചക്കക്കുരുതി മഞ്ഞപ്പൊടി ചേർത്തിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ അതിനകത്ത് മഞ്ഞപ്പൊടി ഇടാഞ്ഞത്. പെരിഞ്ചീരപ്പൊടിയും ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതും കൂടി ഇട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ ഈ ചക്കക്കുരു മെഴുക്കോട്ട് എല്ലാം നല്ല ഇതായിട്ട് വന്നു, നല്ല ഇറച്ചിക്കറിയുടെ മണമായി ഇതിന്. കാരണം നമ്മൾ ഇറച്ചിയുടെ ചേരുവയെല്ലാം ഇട്ടാണ് ഇത് വെച്ചത്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇനി നമുക്ക് അടുത്ത മീൻ കറി വെക്കാനുണ്ട്. ഞാൻ ആ അയില തേങ്ങായും മുളക് അരച്ച് വെക്കാം. മാങ്ങ ഇട്ട് വെക്കാനായിട്ട് രണ്ടടുപ്പത്ത് വെച്ച് ഇനി നമുക്ക് അതിനകത്ത് ആ വട്ടമത്തി എന്ന് പറഞ്ഞ ആ മീൻ പൊരിക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുക. ഇപ്പോൾ മീൻ പൊരിക്കുന്നതിൻ്റെ ഞാനൊരു ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കാണാത്തവരുണ്ട്, ഒന്ന് കണ്ടേക്കണം. അപ്പോൾ ഇതും നമുക്ക് പൊരിക്കണം, എന്നിട്ട് കാണാം. മീൻ കറി എല്ലാം റെഡിയായി. അത് ഞാൻ ഇറക്കി വെക്കുക. ഇനി നമുക്ക് മീൻ പൊരിക്കാനായിട്ട് ഒരു ചീനച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ മീൻ പൊരിക്കാനായിട്ടാണ്. നമ്മുടെ മീനെല്ലാം പിറക്കി, എണ്ണ ചൂടായി, ഇനി മീനെല്ലാം പിറക്കി ഇട്ട് കൊടുക്കാം. അപ്പം ഇനി നമുക്ക് അടുത്തത് തുണിയെല്ലാം ഒന്ന് കഴുകാനായിട്ട് മുറിച്ച് വെക്കാൻ ചെയ്യാം.
നമ്മളൊരു ദിവസം വീട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് കുറേ ജോലികളൊക്കെ കാണും. കാരണം പിങ്ങിണി ഉണ്ടെങ്കിൽ ഇത്രയും കാണത്തില്ല, ഇപ്പോൾ പിങ്ങിണി ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ഈ ഒരു ദിവസം നിൽക്കും. ചില സമയത്ത് നമ്മൾ കടകളിലോ അവിടെ ഇവിടെയൊക്കെ പോകേണ്ടി വരും. ഇന്ന് പിന്നെ എനിക്ക് ഒരിടത്തും പോകണ്ടായിരുന്നു. അത് കാരണം ഇത്രയും വീഡിയോ ഒന്നും എടുക്കാനും പറ്റി. നീ ഇതും കൂടി ഒന്ന് അലക്കിയിടണം. അധികം തുണിയൊന്നും ഇല്ല, ഇച്ചിരിയേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ, പൊടിയുടേതും എൻ്റെതും അത്താടതും ഒരേ തന്നെ ഉള്ളൂ. എൻ്റെ യൂണിഫോമാണ് കടയിൽ. അപ്പം നമ്മൾ സോപ്പ് പൊടിയെല്ലാം ഇട്ടൊന്ന് മുക്കുക. അപ്പം ഇച്ചിരി വെയിലുണ്ട് ഭാഗ്യത്തിന്. അത് കാരണം നമ്മുടെ ഇവിടെ മൊത്തം കാടാണ്. അതിന് ഒരു പ്രാവശ്യം നിന്നിട്ട് വേണം ഞാനും പൊടിയും കൂടി നിന്ന് ചെയ്യാൻ. എനിക്ക് ഇവനെ ഒറ്റയ്ക്ക് ചെയ്യിപ്പിക്കാൻ പേടിയാണ്. കാരണം ഇവിടെ എല്ലാം പുറകിലൊക്കെ പാമ്പാന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പേടി. ഇവനെ ഒറ്റയ്ക്ക് നിർത്തി ഇവൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മോൻ ചെയ്യണ്ട, ഞാനും കൂടി വരട്ടെ എന്ന് പറഞ്ഞു. അന്നേരം ഈ പുല്ലെല്ലാം ഒന്ന് പറിക്കണം. നമ്മുടെ കപ്പയൊക്കെ കുറേയൊക്കെ വളർന്നു എല്ലാമായി. അലക്കും കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ വന്ന് നീച്ച് ചോറൊക്കെ കഴിക്കാമെന്ന് വെച്ച്. അപ്പം നമ്മൾ വെച്ച കറിയും ചോറും എല്ലാം ചെയ്ത ചോറ് നമ്മൾ വെച്ച ചക്കക്കുരുവും മെഴുക്കുപുരട്ടി, മീൻ വറുത്തത്, അയിലക്കറി, നെല്ലിക്ക അച്ചാർ, പപ്പടം. ഇനി നമുക്ക് ഒന്ന് കഴിക്കാം. അപ്പം എന്തേണ്ടേ, നമ്മുടെ ചോറും കറികളും എല്ലാം ഞാൻ കഴിക്കാൻ പോവുക. കാരണം ഇത്രയും ചെയ്തെല്ലാം വന്നപ്പോൾ ഭയങ്കര വിശപ്പ്. എന്നാൽ ഇച്ചിരി ചോറുണ്ടാക്കാമെന്ന് വെച്ച്. ഉണ്ടോ, മീനും ചക്കക്കുരുവും നെല്ലിക്കായും അയിലക്കറിയും പപ്പടവും. ഇച്ചിരി കറിയുടെ ചാറ്, ഇച്ചിരി അച്ചാറ്, ഇച്ചിരി ചക്കക്കുരു, ഇത്തിരി നാളെ ഇങ്ങനെ വീട്ടിൽ ഇരുന്നൊന്ന് കഴിച്ചിട്ട്. സാധാരണ എന്നും അവധി കിട്ടുമ്പോഴത്തേക്ക് ഓരോ കവലയിലും അവിടെ ഇവിടെ ഒക്കെ പോകുമ്പോട്ട് വന്ന് വൈകിട്ടൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ പിന്നെ ഇന്നാ ഒന്ന് ഇന്ന് എവിടെയും പോയില്ല. നല്ല ടേസ്റ്റുണ്ട് ഇങ്ങനെ കഴിച്ചിട്ട്, നല്ല രുചി. ഇങ്ങനെ വെളിയിൽ നിന്ന് ഇങ്ങനെ വെട്ടമൊക്കെ കണ്ട് വണ്ടിയൊക്കെ പോകുന്നതൊക്കെ നോക്കി നല്ലൊരിത്. അപ്പം ഇനിയും ഞാനിതൊന്ന് മൊത്തം കഴിച്ചിട്ട് നമുക്ക് കാണാവേ. അപ്പം ഞാനും പൊടിയും ചോറും എല്ലാം ഉണ്ട് കഴിഞ്ഞ്. അതെ, ഞാനും ഉമ്മച്ചയും ചോറുണ്ട്. ചോറുണ്ടിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഉമ്മച്ചയുടെ ഒരു കുഞ്ഞൊരു എനിക്ക് തെറ്റിപ്പോന്നുണ്ട് പറയുന്നത്. അത് കുഴപ്പമില്ല. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതിനു മുന്നേ നമുക്ക് കുറച്ച് പേർക്ക് ഹായ് പറയാനായിട്ടുണ്ട്. അത് നമുക്ക് ഹായ് പറയാം. അപ്പം നമ്മൾ ഹായ് പറയാനുണ്ടായിരുന്നു. അപ്പം നമ്മളത് മറന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അജു അയന് മോനെ ഹായ്, ഹായ്. ഷാനിക്കിനും മോൻ ഹായ്, ഹായ്. ജസീറ മോള് ഹായ്, ഹായ്. ഈ നമ്മൾ ഹായ് പറയാനുള്ളവർക്ക് വരുന്ന വീഡിയോയിൽ ഉറപ്പായിട്ടും നമ്മൾ ഹായ് പറയുന്നതായിരിക്കും. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉമ്മച്ചയുടെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് ആയിരുന്നു. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. ഈ വീഡിയോ എങ്ങനെ ഉണ്ടെന്നല്ലേ. അത് തന്നെ. അപ്പം നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും കൂടി അല്ലേ. അതെ, ഒന്ന് നിങ്ങളൊന്നും ഇത് ചെയ്തേക്കണം. കാരണം എന്നാലേ ഞങ്ങൾ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ഡെയിലി കിട്ടത്തുള്ളൂ. അതെ, അപ്പം വീണ്ടും ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.